ഹായ് ഹലോ സൂപ്പർ ഹിറ്റ്സ് റെഡ് എഫ്എമ്മിൽ ഇത് റെഡ് കാർപെറ്റ്. മൈ നെയിം ഈസ് മൈക്ക്. മൈക്ക് റെഡ് കാർപെറ്റ് വിത്ത് ആർജെ മൈക്ക്. If Joseph was a man with a scar, today in Red Carpet I have with me a man with solid determination. He is Joju George. Namaskaram Joju George. Namaskaram. Welcome to Red Carpet. Thank you. ഞാൻ ഈ മാൻ വിത്ത് എ സോളിഡ് ഡിറ്റർമിനേഷൻ എന്നുള്ളത് വെറുതെ കളത്താൻ വേണ്ടി പറഞ്ഞതല്ല. 23 years, 23 വർഷം ഒരാള് സിനിമയെ പാഷനേറ്റ് ആയിട്ട് ഫോളോ ചെയ്യുക, അതിലും 15 വർഷത്തിന് ശേഷം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേഷം കിട്ടുക, ഇപ്പോ സിനിമയില് നായകനായിട്ട് നിൽക്കുന്നു, മലയാള സിനിമയില് ഒരു സൂപ്പർ ഹിറ്റ് സിനിമയിലെ നായകനായിട്ട് നിൽക്കുന്നു, ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എ മാൻ വിത്ത് സോളിഡ് ഡിറ്റർമിനേഷൻ. എങ്ങനെയുണ്ട് ഈ ഫീൽ, ഈ നായകനായിട്ട് ഒരു സൂപ്പർ ഹിറ്റ് സിനിമ തിയേറ്ററിൽ ഓടുമ്പോ? ഹൗ ഇസ് ദാറ്റ് ഫീൽ മിസ്റ്റർ ജോജു ജോർജ്? ഭയങ്കര സന്തോഷം, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. കാരണം നമ്മൾ അഭിനയിക്കുന്ന സിനിമ ഓടുന്നതിന്റെ ഒപ്പം തന്നെ അതിനൊരു മികച്ച സിനിമയുടെ ഗണത്തിൽ അത് പെടുത്താന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. ഓക്കെ, ഇന്നും നമ്മൾ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത് അതാണ്, നല്ല സിനിമയുടെ ഭാഗമായിട്ട് വരണം, നല്ല സിനിമയിൽ വർക്ക് ചെയ്യണം, നല്ല ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യണം, നല്ല കഥാപാത്രങ്ങൾ കിട്ടണം. പക്ഷേ ഇത് ഭയങ്കര ഭാഗ്യമായിപ്പോയി. ഓക്കെ, ജോജു ജോർജ് എന്ന ആക്ടറിനെ ഇവിടെ വരെ എത്തിച്ചത് ജോജുവിന്റെ ആഗ്രഹമാണോ, ഭാഗ്യമാണോ, കഷ്ടപ്പാടാണോ? എന്റെ ഒരു വട്ടാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത് ശരിക്കും പറഞ്ഞാൽ. കാരണം അതൊരു വളരെ ലോജിക്കലി ചിന്തിച്ചാൽ ഒരു തരത്തിൽ പോലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു തോട്ടായിരുന്നു എന്റെ. ഒരു കാലത്ത് എന്റെ വളരെ മോശം ക്വാളിറ്റി ആയിട്ട് പറഞ്ഞിരുന്നത് ഇത് തന്നെയാണ്, ഇത് ഇതിന്റെ പിന്നാലെയുള്ള എന്റെ ഒരു നടത്തം. ഓക്കെ, ആ സമയത്തൊക്കെ തന്നെ എനിക്ക് ഒരു ഡയലോഗ് പോലും പറയാൻ പറ്റാത്ത കാലമായിരുന്നു അതൊക്കെ. ഓക്കെ, പിന്നീട് ക്യാരക്ടർ റോൾസ് ചെയ്യുമ്പോൾ ജോജു ജോർജിന്റെ ഏറ്റവും കൂടുതൽ കൈയിടിയിട്ടിട്ടുള്ളത് ജോജുവിന്റെ ഡയലോഗ് ഡെലിവറിക്കും ഡയലോഗ് റെൻഡറിങ്ങിനുമാണ്. ഡയലോഗ് പറയാൻ അറിയാത്ത ഒരാളായിരുന്നു പണ്ട്. 100 വട്ടം എന്നെ ഹോട്ടൽ കാലിഫോർണിയ എന്നുള്ള സിനിമയിൽ അഭിനയിക്കുമ്പോൾ അതിലൊരു സീൻ അനൂപ് മേനോൻ എന്നെ കൊണ്ട് എന്റെ ഒരു ഓർമ്മയിൽ ഏറ്റവും കൂടുതൽ ടേക്ക് പോയത് അതാണ്. ഒരു 30 പ്രാവശ്യം ചെയ്യിപ്പിച്ചിട്ടാണ് ഒരു ഡയലോഗ് ശരിയായത്. ഏതായിരുന്നു ഡയലോഗ്? അത് അതിലൊരു നായിക കഥാപാത്രത്തിനോട് സംസാരിക്കുന്ന ഡയലോഗായിരുന്നു. അത് പുള്ളി ഉദ്ദേശിച്ച മോഡുലേഷൻ എനിക്ക് പറയാൻ പറ്റുന്നില്ല, എന്നിട്ട് ആള് അതിന്റെ മോഡുലേഷൻ പറഞ്ഞു എന്നെ കൊണ്ട് പറയിപ്പിച്ചു. അപ്പൊ 30 ടേക്ക് പോയി കഴിഞ്ഞപ്പോ ഒരു ലെങ്തി ഡയലോഗായിരുന്നു, ലെങ്തി സീനായിരുന്നു. അന്ന് അവിടെ വന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് മുഴുവൻ ബസ് കിട്ടിയില്ല തിരിച്ചു പോവാൻ. അപ്പൊ പിറ്റേ ദിവസം ഞാൻ വേറെ ലൊക്കേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോ അവരെന്നെ പറയാ, ചേട്ടൻ ഇവിടെ ഉണ്ടോ? എന്റെ പൊന്നു ചേട്ടൻ, ഇന്നലെ രാത്രി ചേട്ടൻ അവിടെ തുടർന്ന് തെറ്റിച്ചുകൊണ്ട് എനിക്ക് ഞങ്ങൾക്ക് ബസ് കിട്ടില്ല, ഇന്നെങ്കിലും ചേട്ടൻ തെറ്റിക്കാതെ നേരത്തെ ഡയലോഗ് പറയണേന്ന് പറഞ്ഞു. അപ്പൊ അത് ഭയങ്കര രസമുള്ള, എനിക്കറിയാം, അഭിനയിക്കാൻ അറിയില്ലായിരുന്നു എന്ന് പറയുന്നത് വളരെ, പക്ഷെ ഞാൻ എനിക്ക് ഒരു കാര്യം അറിയായിരുന്നു, ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് എനിക്ക് മനസ്സിലായിരുന്നു. അതെനിക്കറിയായിരുന്നു, അതെനിക്കുണ്ടായിരുന്നു, ഞാൻ ചെയ്യുന്നത് ബോറാണ്, ഇത് ശരിയല്ല. ഇപ്പോ ജോജു ജോർജിന്റെ എന്താ തോന്നുന്നത്? ജോജു ജോർജ് ഇപ്പൊ ചെയ്യുന്നത് ശരിയാണോ? അയ്യോ, ഞാൻ എന്തോറും ശരിയാക്കാൻ കിടക്കണു. ഞാനിപ്പോ എനിക്ക് ഒരുപാട് എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ അപ്രീഷിയേഷൻ കിട്ടിയിട്ടുള്ള സിനിമയാണ് ജോസഫ്. ഓക്കെ, ഈ 23 വർഷം കൊണ്ട് ജോജു ജോർജ് എന്തൊക്കെ പഠിച്ചു സിനിമയെന്ന്? അങ്ങനെയൊന്നും പഠിച്ചിട്ടില്ല, എനിക്ക് സിനിമ ആസ്വദിക്കാൻ പഠിച്ചു എന്നുള്ളതായിരിക്കും കുറച്ച് കൃത്യമായിട്ട് പറഞ്ഞാൽ. ഓക്കെ, സോ ജോജു ജോർജ് അക്ക ജോസഫ്. ഈ ജോസഫ് എന്നുള്ളത് ജോസഫ് എന്ന സിനിമയിൽ നായകനായി അഭിനയിച്ചത് കൊണ്ട് മാത്രം വിളിച്ചതല്ല, ജോജു ജോർജിന്റെ ഒഫീഷ്യൽ നെയിം അല്ലെങ്കിൽ റെക്കോർഡിക്കൽ നെയിം ജോസഫ് എന്നാണ്. എന്റെ പേര് ജോസഫ് എന്നാണ്, എന്റെ സ്കൂളില് മാത്രം എന്റെ കൂട്ടുകാർ വിളിച്ചിട്ടുള്ള പേരാണ്, പിന്നെ ഞാൻ ആ വിളി കേട്ടിട്ടില്ല. ഓക്കെ, സൈൻ ചെയ്യുന്നതും ജോസഫ് എന്നാണ്, അത് ഭയങ്കര ഒരു കോയിൻസിഡൻസ് ആയതാണ്. എനിക്ക് തോന്നുന്നു ജോസഫ് എന്നൊരു പേരുണ്ടെന്നും അധികം ആർക്കും സിനിമയിൽ അറിയില്ല. ഇല്ല, അറിയില്ല, അറിയില്ല. ഗ്രേറ്റ്. ഓക്കെ, സോ ഇതൊരു നിമിത്തമായിട്ട് തോന്നിയോ, 23 വർഷം സിനിമയിൽ കഷ്ടപ്പെട്ട ഒരാള് ജോസഫ് എന്നാണ് റെക്കോർഡിക്കൽ നെയിം, അവസാനം ജീവിതത്തിൽ വഴിത്തിരിവാകുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ സിനിമയുടെ പേരും ജോസഫ്, ഇതൊരു നിമിത്തമായിട്ട് തോന്നിയോ? തീർച്ചയായിട്ടും. ശരിക്കും ഈ ജോസഫിന് ശേഷം ഇതൊക്കെ പറഞ്ഞാലും ജോജു ജോർജിന്റെ ലൈഫ് ചേഞ്ച് ആയോ? ഇപ്പം കുറെ കൂടി സീരിയസ് ആയിട്ടാണ് കാര്യങ്ങളെ സിനിമയെ സമീപിക്കുന്നത്. പണ്ടും സീരിയസ് ആയിട്ടാണ് സമീപിച്ചിട്ടുള്ളത്, പക്ഷെ ഇപ്പം ഏറ്റവും ഭയഭക്തി ബഹുമാനത്തോട് കൂടിയിട്ടാണ് ഞാൻ അഭിനയിക്കാൻ പോകുന്നത്. കാരണം വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് പോയി ചെയ്യാവുന്ന ഒരു പരിപാടിയായിട്ട് തോന്നിയിട്ടില്ല, നല്ല രീതിയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ. ജോജു ജോർജ് എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ്? ഹൗ കൻ വി ഡിഫൈൻ ജോജു ജോർജ്? ജോജു ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തോ? ഒരു പാവം മനുഷ്യൻ. ഈ ആറടി പൊക്കത്തിൽ വിരിഞ്ഞു നിൽക്കുന്നതാണോ പാവം മനുഷ്യൻ? അല്ല, നമ്മൾ അധികം മെക്കെട്ടൊന്നും കയറാതെ നമ്മുടെ കുറച്ച് കൂട്ടുകാരായിട്ട് മാറി സന്തോഷിച്ച് ഈസി ആയിട്ടൊക്കെ പോകുന്ന ഒരാളാണ്. എന്റെ ജീവിതത്തിൽ ഞാനിപ്പം 100 സിനിമയിലും മേലെ അഭിനയിച്ചു, ഈ 100 സിനിമകളും എന്നെ സംബന്ധിച്ച് എന്റെ ലൈഫ് ചേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. കാരണം ഞാൻ ആദ്യം അഭിനയിക്കാൻ വരുമ്പോ, അഭിനയിക്കാനല്ല, സിനിമയിൽ വരുമ്പോ എന്റെ അന്നത്തെ ആഗ്രഹം സിനിമയിൽ മുഖം കാണിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ അന്ന് മുഖം കാണിക്കുന്നത് വിട്ടിട്ട് ഞാൻ വേറെ രണ്ടു പേര് പറഞ്ഞാണ്, ഞാൻ ഒരിക്കൽ പോലും ഈ ആദ്യമായിട്ട് മുഖം കാണിക്കാൻ വന്ന പടത്തിൽ മോഹൻലാലിന്റെ കൂടെ അഭിനയിച്ചേക്കാമെന്ന് ചിന്തിച്ചിട്ട് പോലും ഇല്ല. വേണ്ട, എനിക്കത് ആഗ്രഹമില്ല. എന്റെ അന്നത്തെ ആഗ്രഹം എന്റെ മുഖം ഒന്ന് കണ്ടാൽ മതി. അത് നടന്നപ്പോ ആ സിനിമ എനിക്ക് പ്രിയപ്പെട്ടതാണ്. അത് കഴിഞ്ഞപ്പോ എനിക്കൊരു ഡയലോഗ് പറയണം തോന്നി, ഡയലോഗ് പറഞ്ഞു, അത് ഓക്കെ തോന്നി. ഇങ്ങനെ ഓരോ ആഗ്രഹങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് എനിക്ക് നടന്നിട്ടുള്ളത്. ഓക്കെ, നടന്നു എന്നുള്ളതാണ്. ഇന്ന് നടന്ന ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ എന്റെ ഫോട്ടോ ആദ്യമായിട്ട് ഒരു ഫ്ലെക്സിൽ വന്നത് കിളിപോയി എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ചെറിയ കോളത്തില് സ്റ്റാമ്പ് സൈസിൽ എന്റെ ഒരു ഫോട്ടോ വന്നിരുന്നു. ഓക്കെ, ഞാൻ അന്ന് അതിലെ ക്യാരക്ടേഴ്സിനെ റിവീൽ ചെയ്തത് അങ്ങനെയാണ്, ഓരോ ക്യാരക്ടേഴ്സും
സ്റ്റാമ്പ് സൈസ് ബോക്സ് പോലെയാണ്, ബോക്സിലാണ് ക്യാരക്ടർസ് ഇൻട്രോഡ്യൂസ്. ഞാൻ എന്റെ അടുത്ത് എന്റെ ഫ്ലെക്സ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ മാളയെന്ന് ആ ഫ്ലെക്സ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ വന്നു എറണാകുളത്ത് വന്നിട്ട് മാമംഗലം പള്ളിയുടെ അടുത്തായിരുന്നു ആ ഫ്ലെക്സ്. ഓക്കെ, ആ ഫ്ലെക്സ് കണ്ടു അതിന്റെ അടുത്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് കുറെ നേരം നോക്കിയൊക്കെ നിന്നു. ആ നിർവൃതി പറഞ്ഞു. പക്ഷെ എന്നെ ഞാൻ മാത്രമേ ശ്രദ്ധിക്കുള്ളൂ, എന്നെ ഒരു ബോക്സിന്റെ ഉള്ളില്ല. സെയിം ഫ്ലെക്സ് ഇരുന്ന സ്ഥലത്ത് ഇന്ന് ഞാൻ ഒറ്റയ്ക്കുള്ള ജോസഫിന്റെ ഫ്ലെക്സ് ആയിരിക്കുന്നത് പാലാരവട്ടത്ത്. ഞാനത് എനിക്കത് കണക്ട് ചെയ്യുന്നത് ഭയങ്കര എന്താ പറയാ, എന്തൊരു ഭാഗ്യമല്ലേ അത്. ഫ്ലെക്സിലെ ഈ ചെറിയ മുഖത്തിൽ നിന്ന് ഇന്ന് ഫ്ലെക്സ് നിറഞ്ഞു നിൽക്കുന്ന മുഖമായി മാറിയപ്പോ ജോജു ജോജിന്റെ ഈ ഒരു ജേണിയെ ഒറ്റ വാക്കിൽ എങ്ങനെ പറയാൻ പറ്റും? എനിക്ക് ശരിക്കും പറഞ്ഞാൽ കരച്ചിൽ വരും. ഓക്കെ, ഇത് കാണുമ്പോ, കാരണം ഇത് എന്റെ മിടിക്ക് സംഭവിച്ചതല്ല, ഇത് സംഭവിച്ചതാണ്. ഓക്കെ, ഇപ്പൊ ജോസഫ് ആയാൽ പോലും അത് സംഭവിച്ചതാണ്. ഓക്കെ, എന്റെ ഓരോ സിനിമയും സംഭവിച്ചതാണ്, കാരണം ഞാൻ പ്ലാൻ ചെയ്ത ഒരു സിനിമ പോലും ഇതിലില്ല. ഓക്കെ, ആകെ ഞാൻ ആഗ്രഹിച്ചു എന്നുള്ളതല്ലാതെ എന്റെ ആഗ്രഹങ്ങളും എന്റെ സ്വപ്നങ്ങളും അല്ലാതെ വേറെ ഒന്നും. പിന്നെ ഞാൻ പണിയെടുക്കുമായിരുന്നു കേട്ടോ, ഈ ഒരു മടിയനാണെങ്കിലും സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ 24 മണിക്കൂർ ഓടാനും ചാടാനും ഒക്കെ, അതിനുവേണ്ടി സംസാരിക്കാനും എല്ലാം തയ്യാറാണ്. അതിനോടുള്ള ഒരു പാഷനാണ്, എന്നോടുള്ള ഒരു സ്നേഹമാണ്. ഓക്കെ, ഒരു സിനിമയിൽ മുഖം കാണിക്കണം എന്ന് ആഗ്രഹിച്ച് വന്ന ഒരു യുവാവ് ഇന്ന് തിയേറ്ററുകളിൽ ഉള്ള ഒരു സിനിമയിൽ നിറയെ ഈ മുഖമാണ്. ആ സിനിമയുടെ പേര് ജോസഫ്. ആ സിനിമയിലെ നായകന്റെ പേര് ഞാനാ, ജോജു. സിനിമയെ പറ്റി നമ്മൾ പറഞ്ഞു, ഐ മീൻ സിനിമയുടെ പേര് പറഞ്ഞു. ഈ ജോസഫ് എന്ന സിനിമയെ പറ്റി ജോസഫിലെ നായകൻ പറയൂ, എന്താണ് ഈ സിനിമ? വാട്ട് ഈസ് ദിസ് ഫിലിം ഓൾ അബൌട്ട്? ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ്. ജോസഫ് ഒരു റിട്ടയർഡ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറുടെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള അയാളുടെ ലൈഫിലൂടെയുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ് ജോസഫ്. അത് ഒരു ത്രില്ലർ സ്വഭാവമാണെങ്കിൽ പോലും അതിൽ 5 പാട്ടുകളുണ്ട്. ഒരു ത്രില്ലർ സിനിമയിൽ 5 പാട്ടുകൾ, ഇത് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നത്. അത് ശരിക്കും ആവശ്യമാണോ ഒരു ത്രില്ലർ സിനിമയിൽ? അല്ല, അതൊരു സിനിമയിൽ ആവശ്യമാണെന്ന് വെച്ചാൽ ഈ സിനിമയിൽ ആവശ്യമാണ്. കാരണം ഈ സിനിമയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലെയാണ് പാട്ടുകൾ വന്നു പോണതെല്ലാം. ഓക്കെ, ഭയങ്കര മനോഹരമായ പാട്ടുകളാണ്, പുതിയ ആളാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. എല്ലാ പാട്ടുകളും, ഇതിൽ 2 പാട്ടും 3 പാട്ടുകളോളം ട്രെൻഡിങ് ആണ്, യൂട്യൂബിൽ ട്രെൻഡിങ് ആണ്. തിരക്കഥ ഡിമാൻഡ് ചെയ്യുന്ന പാട്ടുകളാണ് ഈ സിനിമയുടെ. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഓക്കെ, സോ ഈ ജോസഫിനെ പറ്റി പറയൂ, ജോസഫിലെ ജോസഫിനെ പറ്റി ജോസഫ് തന്നെ പറയൂ, എങ്ങനെയാണ് ജോസഫ്? ജോജു ജോജിനെ പോലെയാണോ? അയ്യോ, ഒരിക്കലുമല്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഏതൊരു കലാകാരനും ഏതൊരു നടനും കണ്ടാൽ മോഹിക്കുന്ന തരത്തിലുള്ള ഒരു വേഷമാണ് ജോസഫ്. കാരണം അത്രയധികം ഇമോഷൻസ് ഉള്ള ഒരു കഥാപാത്രം, എന്താ പറയാ, നമുക്ക് പെട്ടെന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. അയാൾ ഒരുപാട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷെ അത് വളരെ ഈ സ്ക്രിപ്റ്റിൽ ആ കഥാപാത്രം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അയാള് ഭയങ്കര ഒരു ഹീറോ ആണ്, അയാള് ഭയങ്കര ഒരു ഇന്റലിജന്റ് ആണ്, അയാള് ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ജോജു ജോർജ് റിയൽ ലൈഫിൽ ഭയങ്കര ഇന്റലിജന്റ് ആൻഡ് ബ്രില്ലിയന്റ് ആണോ? അതാണ് ആഗ്രഹം. ചില ആൾക്കാർ ധരിക്കുന്നുണ്ട് ഇന്റലിജന്റ് ആണ് സ്വയം. ഓക്കെ, എനിക്ക് തോന്നുന്നു ജോജു ജോർജ് എന്താ പ്രൊഡ്യൂസർ കുറച്ച് ബ്രില്ലിയന്റ് ആയിട്ടുള്ള പ്രൊഡ്യൂസർ ആണ് അല്ലെ? അത് ഞാൻ ഒറ്റയ്ക്കല്ല എന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. കാരണം എന്റെ കൂടെ മാർട്ടിൻ ഉണ്ട്, അങ്ങനെ ഞങ്ങള് സുഹൃത്തുക്കളൊക്കെ ഒരു പ്രൊഡക്ഷനൊക്കെ ഒറ്റയ്ക്ക് പോയിട്ട് ഡിസിഷൻ എടുക്കുന്ന ഒരു പരിപാടിയല്ല അത്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സുഹൃത്ത് ബന്ധങ്ങളിലൂടെ അത് ഡിസ്കസ് ചെയ്ത് എന്റെ വരുമാനങ്ങളെ കുറിച്ചൊക്കെ ആലോചിച്ചിട്ടൊക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. കാരണം അത് ബിസിനസ് ആണല്ലോ, അത് നമുക്ക് ഒരു ഇമാജിൻ ചെയ്ത് ചെയ്യാവുന്ന, അല്ലെങ്കിൽ സ്വപ്നം കണ്ട് ചെയ്യാവുന്ന പരിപാടിയല്ല. ഇതിനോട് സോ കോൾഡ് ഫോർമുല ഒന്നുമില്ല. ഒരിക്കലും ഇല്ല. ജോസഫ് എന്ന സിനിമയുടെ ഒരു ജോണർ യോജിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു നോൺ ലീനിയർ കഥ പറച്ചിലാണ് ഈ സിനിമയ്ക്ക്. സെക്കൻഡ് ഹാഫിലാണ് ഞങ്ങളെ വേറൊരു ജോണറിലോട്ട് കൊണ്ടുവന്നത്. ഈ സിനിമയുടെ ഒരു വേർഡ് ജോണർ പറയാൻ പറ്റുമോ ഈ സിനിമയ്ക്ക്? ശരിക്കും ഇതിനെ വേണമെങ്കിൽ ഇമോഷണൽ ഫാമിലി ഇമോഷണൽ ത്രില്ലർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മളായിട്ടൊരു ജോണർ ഉണ്ടാക്കേണ്ടി വരുമായിരിക്കും. അതെ, ആ ഇതിനെ ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ മലയാളത്തിലെ ഏറ്റവും നല്ല ത്രില്ലർ സിനിമകൾ ഒരുക്കിയിട്ടുള്ള ദൃശ്യം, മെമ്മറീസ് ഒക്കെ ടു ജോസഫ് ഡയറക്ടർ, അദ്ദേഹം വളരെയധികം ഇഷ്ടപ്പെട്ട സിനിമയാണ് ജോസഫ്. സിനിമ കണ്ടിട്ട് കുറച്ചു മുമ്പേ നമ്മൾ ഇന്റർവ്യൂവിന് ഇടയ്ക്ക് ജിതു ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് വളരെ ആവേശത്തോടു കൂടി. ഓക്കെ, ഇവിടുന്നോണ്ട് തന്നെ ചോദിക്കട്ടെ, ജിതു ജോസഫ് വിളിച്ചിട്ട് ജോജു ജോർജിനെ കുറിച്ച് കമന്റ് ചെയ്തത് എന്തായിരുന്നു? കറക്റ്റ്, ഇപ്പൊ കുറച്ചു മുമ്പേ വിളിച്ചിട്ട്. അത് ഞാൻ തന്നെ പൊക്കി പറഞ്ഞ ശരിയാണ്, കുഴപ്പമില്ല, ഞാൻ കേട്ടോ, ഞാൻ സാക്ഷിയാണ്, അതുകൊണ്ട് കേൾക്കുന്ന ലിസണേഴ്സിന് മനസ്സിലാവും, ഞാൻ സാക്ഷിയാണ്, ഞാൻ ഫോണിൽ കൂടെ കുറച്ചൊക്കെ വിളിച്ചു കേട്ടു. അല്ല, എന്നിൽ വന്ന മാറ്റം വളരെ സന്തോഷത്തോടു കൂടി പുള്ളി അതിനെ സ്വാഗതം ചെയ്തു, അങ്ങനെ പറയാം. കാരണം ഞാൻ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഡിറ്റക്ടീവ്. ഭയങ്കര രസമുള്ള സ്ക്രിപ്റ്റാണ് ആ സിനിമയുടെ, ഡിറ്റക്ടീവ്. അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ കാണാറുണ്ട്, വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പം ആ സിനിമ കണ്ടിട്ട് എന്നെ പണ്ട് മുതൽ അറിയുന്ന ഒരാളെന്ന നിലയിലും ഒരു ഡയറക്ടർ എന്നുള്ള നിലയിലും വളരെ സീരിയസ് ആയിട്ട് ആ സിനിമയെ കുറിച്ച് സംസാരിക്കുകയും ഒപ്പം എന്നെ നന്നെ കുറിച്ച് പൊക്കി പറയുകയൊക്കെ ചെയ്തു. അത് പറഞ്ഞു, അത് ഇഷ്ടപ്പെട്ടു നമുക്ക്. ഈ ഒരു വിനയം അതാണ്. ഓക്കെ, സോ നേരത്തെ പറഞ്ഞല്ലോ ത്രില്ലർ എന്നാണ് ഈ സിനിമയുടെ ജോണർ. ശരിക്കും ജോ
ജോജു ജോർജിന്റെ ഡെഫിനേഷൻ ഓഫ് ത്രില്ലർ എന്താണ്? എന്താണ്, എങ്ങനെയാവണം ഒരു ത്രില്ലർ സിനിമ? ത്രില്ലർ അടിപ്പിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, സിമ്പിൾ. ജോജു ജോർജിന്റെ സിനിമാ ജീവിതം ഒരു ഒരു ത്രില്ലർ ആണോ ഒരു മെലോഡ്രാമയാണോ? അത് ഹെവി ത്രില്ലർ ആണ് എന്റെ സിനിമ. ഓരോ എപ്പിസോഡ് എപ്പിസോഡായിട്ട് ഇയാൾ എന്താണ് കാണിക്കുന്നതെന്ന് ചുറ്റുപാടുള്ളവർക്ക് ഒന്നും മനസ്സിലാവാത്തൊരു ആൾ തന്നെയായിരുന്നു ഞാൻ. ഓക്കെ, കാരണം ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇതിലും ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത് ഞാൻ കല്യാണം കഴിച്ചിട്ട് ഇരട്ടകൾ ഉണ്ടാവുന്നു. ആ സമയത്തും ഞാൻ ചുറ്റുമുള്ളവർ എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നതിന് പകരം ഇവന് കുട്ടികളോ, ഇവൻ ഈ കുട്ടികളെയും ഭാര്യയും വെച്ചിട്ട് ഇനി എന്താണ് ഇവൻ ചെയ്യാൻ പോകുന്നത്, ഇവന് വട്ടായോ ഇപ്പോഴും സിനിമ എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ സിനിമയാണ്, അത് 2008 ആ സമയത്തൊന്നും എനിക്കൊരു ബെസ്റ്റ് ആക്ടർ കിട്ടുന്നത് 2010. പിന്നെ 2 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പൊ ആ സമയത്തും ഞാൻ എന്റെ ഭാര്യയും എന്റെ സുഹൃത്തുക്കളെ ഒക്കെ ഞാൻ കൺവിൻസ് ചെയ്യുന്നത് നാളെ ശേഷം സ്ക്രീനിൽ കാണാം, നാളത്തെ താരം എന്നുള്ള ലൈനിലാണ് ഞാൻ എന്നെ സ്വയം അഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്നത്. ജോജു ജോർജ് താരമായോ? താരമാവില്ല ഞാൻ. എല്ലാവർക്കും താരമാവാൻ ഇഷ്ടമല്ലേ? സിനിമയിൽ അഭിനയിക്കാൻ വരുന്നവർ തന്നെ താരമാവാൻ ഇഷ്ടപ്പെട്ടാണ് വരുന്നത് തന്നെ. താരമാവണ്ട, താരമായി കഴിഞ്ഞാൽ എത്രത്തോളം താരമാവാനൊക്കെ ശേഷിയുള്ള കുറെ ആൾക്കാർ വേറെ ഉണ്ട്. താരമാവാനായിട്ട് പോരാ, ഞാൻ എന്റെ ആഗ്രഹം ഒരു ആക്ടർ ആവാന്നുള്ളതാണ്. ഓക്കെ, അത് മതി. ഓക്കെ, ഞാൻ ഈ സിനിമയിൽ ചാൻസ് അന്വേഷിച്ച് നടക്കുന്നവരുടെ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് വർഷങ്ങളുടെ കണക്കുകളും കേട്ടിട്ടുണ്ട്. എനിക്ക് ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുകയാണ്, ഈ പറയുന്ന ഒരു ഭാര്യ, ഇരട്ട കുട്ടികൾ, വീണ്ടും സിനിമയെ പ്രതീക്ഷിച്ച ആ പാഷനെ ഫോളോ ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ഉപജീവനം എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ വരുമാനം എന്ന് പറയുന്ന ഒരു സംഗതി, എന്താണ് സോഴ്സ് ഓഫ് ഇൻകം? കടം വാങ്ങൽ. അതല്ലാതെ വേറെ എന്ത് ചെയ്യാൻ? നമുക്ക് വേറെ എന്ത് സമയം ജോലി ചെയ്യും? ജോലിയെ കുറിച്ച് ചിന്തിക്കാനൊന്നുമില്ല. എനിക്കും സ്വയം ഭയങ്കര പ്രതീക്ഷയായിരുന്നു ഞാൻ ആവുമെന്ന്. അപ്പൊ ആ പ്രതീക്ഷയിൽ ഞാൻ എന്നെ തന്നെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ കടം വാങ്ങും. എ മാൻ വിത്ത് സോളിഡ് ഡിറ്റർമിനേഷൻ എന്ന് ഞാൻ വിളിച്ചത് തെറ്റില്ല. ഓക്കെ, അന്ന് മേടിച്ച കടകളൊക്കെ തിരിച്ചു കൊടുത്തോ? ഇപ്പൊ നായകനായപ്പോൾ, സൂപ്പർ ഹിറ്റ് ആയപ്പോൾ അത് കുറെ നേരത്തെ തിരിച്ചു കൊടുത്തു. തിരിച്ചു കൊടുത്തു. ഇനി മറന്നുപോയത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോ പറയുന്നുണ്ടാവും. ഇപ്പൊ പറയുന്നുണ്ടാവും എനിക്ക് വന്നിട്ട് 500 എന്നുള്ളത്. കാരണം അന്ന് 100 ഒക്കെ വാങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പ്രശ്നമുള്ള ഇപ്പൊ വേണമെങ്കിലേ സിനിമ ഹിറ്റായിട്ട് നിൽക്കുകയാണ്, ഒരു മാസ ടൈലുകളുള്ള സ്കോപ്പ് ഉണ്ട്. കടം മേടിച്ച ആരെങ്കിലും തിരിച്ചു തരാനുണ്ടെങ്കിൽ ബൈ ഫോൺ നമ്പർ 2226 എന്ന് പറഞ്ഞിട്ട്. ഇല്ല, അങ്ങനെ പറയില്ല പറയില്ല. ഇതൊക്കെ പറഞ്ഞാലും ഈ സോളിഡ് ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞല്ലോ, അന്നത്തെ ഡിറ്റർമിനേഷൻ ഒരു ആക്ടർ ആവുക എന്നതായിരുന്നു. ജോജു ജോർജ് ഇപ്പൊ മലയാള സിനിമയിൽ സ്വന്തമായിട്ട് ഒരു പൊസിഷൻ ആൻഡ് സ്പേസ് ഉള്ള ഒരു ആക്ടറാണ്. ഇപ്പോഴത്തെ ജോജു ജോർജിന്റെ ഒരു ഡിറ്റർമിനേഷൻ, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താണ്? എനിക്ക് നല്ല വേഷങ്ങൾ ചെയ്യണം. ഇനി എന്റെ ഓരോ ഘട്ടവും തുടങ്ങി എന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ഓരോ പൊസിഷനിൽ വേഷങ്ങളുടെ വലിപ്പം കൂടുന്തോറും നമ്മുടെ ഉത്തരവാദിത്വം കൂടുന്നു. അത് പഴയ പോലെ ആവാൻ പാടില്ല. ഇപ്പൊ പിയൂണായിട്ട് ജോലി ചെയ്ത ഒരാൾക്ക് മാനേജറായിട്ട് പോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ ഡ്രസ് കോഡ് മാറും, അയാളുടെ അധികാര പരിധി മാറും, വരുമാനം കൂടും ഉത്തരവാദിത്വം കൂടും എന്ന് പറയുന്ന പോലെ തന്നെ എനിക്ക് കുറച്ചും കൂടി വലിപ്പമുള്ള റോള് കിട്ടുമ്പോൾ ഞാൻ ആ ലോഡ് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എനിക്ക് അതിൽ തുടരാൻ പറ്റും. ഇനി ജോജു ജോർജിനെ ഞങ്ങൾക്ക് സഹനടനായിട്ട് കാണാൻ പറ്റുമോ? കോമഡിയായിട്ട് കാണാൻ പറ്റുമോ? വില്ലനായിട്ട് കാണാൻ പറ്റുമോ? അതോ നായകനായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ? എന്നെ എങ്ങനെ വേണമെങ്കിലും കാണാൻ പറ്റും. എന്നെ ഞാൻ ഒരിക്കലും ഒരു നായക നടനല്ല. നായകനായിട്ട് ഒരു സിനിമ സൂപ്പർ ഹിറ്റ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ കണ്ടിട്ടുള്ള ഒരു രീതി, പിന്നീട് നായകനായിട്ടുള്ള സിനിമകൾ തിരക്കഥകളുമായിട്ട് വരുമ്പോൾ ഈ പറയുന്ന ഇതില് എന്ത് റോളാണ്, നായകനാണോ എന്ന് പറയുന്ന ഒരു ചോദ്യമാണ്. അല്ല, അത് ഓരോരുത്തരുടെ കപ്പാസിറ്റി അല്ലേ. ഇപ്പം മമ്മൂക്ക എന്റെ പോലത്തെ ഒരു ഡിസിഷൻ എടുക്കേണ്ട കാര്യമില്ല ലാലേട്ടൻ. കാരണം ലാലേട്ടൻ അടുത്ത പടത്തിൽ ലാലേട്ടൻ നായകനായിട്ട് തന്നെ അഭിനയിച്ചാൽ മതി. കാരണം വെച്ചാൽ ലാലേട്ടൻ അങ്ങനെ കാണാനും ലാലേട്ടൻ അത് ചെയ്യാനായിട്ടുള്ള എല്ലാ പൊട്ടൻഷ്യലും എല്ലാം ഗ്രേറ്റ് ഗ്രേറ്റ് ആൻഡ് ലെജൻഡ് ആണ് അദ്ദേഹം. എന്റെ കാര്യത്തിലോട്ട് വരുമ്പോ എനിക്ക് അങ്ങനെ ഒരു ലോഡ് എടുക്കാനായിട്ടുള്ള എന്റെ ഒരു കപ്പാസിറ്റി കുറവുണ്ടാവാം, എന്റെ ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പൊ ഞാൻ ഏറ്റവും കംഫർട്ട് സോൺ ആയിട്ട് കാണുന്നത് സപ്പോർട്ടിംഗ് റോളുകൾ, ചെറിയ തമാശ വേഷങ്ങളൊക്കെ ചെയ്യുന്ന നല്ല പടങ്ങളിൽ, നല്ല സ്ക്രിപ്റ്റുള്ള വേഷങ്ങളിൽ ചെയ്യുന്നതാണ് എന്റെ ഏറ്റവും സന്തോഷകരം. നല്ല ഇത് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ട്രൈ ചെയ്യും, അത്രേ ഉള്ളൂ. സോ ഈ സിനിമ ജോജു ജോർജ് കമ്മിറ്റ് ചെയ്യാനുള്ള റീസൺസ്, എം പത്മകുമാറിനുള്ള വിശ്വാസം, ഷാഹി കബീറിന്റെ ബ്രില്ലിയന്റ് സ്ക്രിപ്റ്റ് 2 വർഷം മുന്നേ അറിയാമായിരുന്നു ആ തിരക്കഥയിലുള്ള വിശ്വാസം, അതോ നായകനായിട്ട് ഓഫർ കിട്ടിയതുണ്ടോ? വൈ ഡിഡ് യു കമ്മിറ്റ് ദിസ് മൂവി? അല്ല, എനിക്ക് എന്തോ പുള്ളിപ്പുലി കഴിഞ്ഞതിന് ശേഷം, പുള്ളിപ്പുലി ആട്ടിൻകുട്ടി എന്നുള്ള സിനിമ കഴിയുമ്പോഴേ എനിക്ക് ഹീറോ വേഷങ്ങൾ ഓഫർ വന്നിരുന്നു. അത് രാജാധിരാജ എത്തിക്കഴിഞ്ഞപ്പോ പിന്നെ കുറച്ചും കൂടി കൂടി. ഓക്കെ, പക്ഷെ അതൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഈ ഇത് തീരുമാനിച്ചെന്ന ഈ കഥ കേട്ടപ്പോ തന്നെ ഞാൻ പേടിച്ചുപോയി. 2, ഈ കഥ അഭിനയിക്കണമെന്ന് എനിക്ക് തോന്നി. കാരണം എനിക്ക് മനസ്സിലാവുന്ന, ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ആരൊക്കെ പോലെ തോന്നി ജോസഫ്. അപ്പൊ ആ ഒരു ഇൻട്രസ്റ്റും അത് അങ്ങനെ അഭിനയിക്കാം എന്നുള്ളൊരു ഒരു ഡിസിഷൻ അന്ന് എടുത്തു. അന്ന് എന്തോ അതിനോട് എസ് പറയാനാണ് തോന്നിയത്. അങ്ങനെ ഓക്കെ പറഞ്ഞു, ചെയ്തു. ജോജു ജോർജ്, യു ആർ സെൽഫ് എ
പ്രൊഡ്യൂസർ, ഒരു പ്രൊഡ്യൂസറാണ് ജോജു ജോർജ്. കൂടെ ആൾക്കാരുണ്ടെങ്കിലും ജോജു ജോർജിന്റെ നായകനായിട്ടുള്ള ഈ സിനിമ ജോജു ജോർജ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുമായിരുന്നോ? ഞാൻ ചെയ്യില്ലായിരുന്നു. ചെയ്യില്ലായിരുന്നു? വൈ? അല്ല, അത് റിസ്ക് അല്ലേ? ഞാൻ താരതമ്യേന ഒരു ചെറിയ ഒരു ഈ സാറ്റലൈറ്റ് വാല്യൂ കാലത്ത് പ്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു, അതാണ് ചോദ്യം. സാറ്റലൈറ്റ് ഉള്ള സമയത്ത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ ആരുടെ കാലം പിടിക്കണ്ട. ഈ സിനിമ ആസ് എ പ്രൊഡ്യൂസർ, ജോജു ജോർജ് ഒരു ആക്ടർ അല്ലായിരുന്നു, ഓക്കെ, ഒരു പ്രൊഡ്യൂസറാണ്. ഈ സിനിമയുടെ തിരക്കഥ കേട്ടു, ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ആരെ വെച്ച് ചെയ്യുമായിരുന്നു ഈ ജോസഫിന്റെ റോൾ? എനിക്ക് ക്യാരക്ടർ ചെയ്യാൻ ഏറ്റവും ഇഷ്ടം മമ്മൂക്കയാണ്. മമ്മൂക്കയാണ്, ഓക്കെ, മമ്മൂക്ക ചെയ്താൽ പെർഫെക്റ്റ് ആയിരിക്കും. എനിക്ക് ഭയങ്കരമായിട്ട് എനിക്കെന്തോ തോന്നിയിട്ടുള്ളതാണ് ഈ കഥാപാത്രം റിലേറ്റ് ചെയ്യുന്നത് മമ്മൂക്ക. ഇപ്പോ മമ്മൂക്ക ചെയ്താൽ അത് എന്റെ ഒരു ആഗ്രഹമായിരിക്കും. ഈ സിനിമ കണ്ടിട്ട് മമ്മൂക്ക വിളിച്ചോ? മമ്മൂക്ക കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ, മമ്മൂക്ക അതിന്റെ ടീച്ചറൊക്കെ കണ്ടിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു. അത് തന്നെ ധാരാളം, അത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമാണ്. സോ ജോജു ജോർജ് ആക്ടറിൽ നിന്ന് ഒരു പ്രൊഡ്യൂസർ ആയപ്പോ പഠിച്ചൊരു കാര്യം എന്താണ്? അങ്ങനെ പ്രത്യേകിച്ച് പഠിത്തമൊന്നുമില്ല. നമ്മള് ഊട്ടിക്ക് പോണ വഴിക്ക് ചെറിയൊരു സ്ഥലത്ത് കയറി ഇറങ്ങിയിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കേണ്ടത്. സോ ജോജു ജോർജ് പോലീസുകാരനാവുന്ന ഇത് ആദ്യമായിട്ടല്ല. ഈ വർഷത്തെ അഞ്ചാമത്തെ പോലീസ് വേഷമാണ് ജോസ്. അതെ, ഒരു പോലീസുകാരന്റെ കോമഡിയിൽ നിന്ന് ഒരു പോലീസുകാരന്റെ ബ്രില്ലിയൻസ് അല്ലെങ്കിൽ വിജിലൻസിലേക്കുള്ള ഒരു ആക്ടർ ട്രാൻസ്ഫോർമേഷൻ, അതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ജോജു ജോർജ് എന്തൊക്കെ പഠിച്ചു ഈ ക്യാരക്ടർ? അത് തീർച്ചയായിട്ടും അത് ഭാഗ്യം മാത്രമാണ്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഇപ്പൊ ഞാൻ ഈ വർഷം ആദ്യം ചെയ്യുന്നത് കളി എന്ന് പറഞ്ഞ സിനിമയിലെ പോലീസ് വേഷമാണ്. ഓക്കെ, ആ സ്ക്രിപ്റ്റിൽ ആ കഥാപാത്രം വളരെ കൃത്യമായിട്ട് നജിംഗോ എഴുതിയിരുന്നു. അത് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റിയതിന്റെ കാരണവും അത് അദ്ദേഹം അത് എഴുതിയോണ്ടാണ്. പൂമരത്തിൽ ഞാൻ പോലീസാണ്. 100%, 100% എന്നെ കൊണ്ട് അഭിനയിപ്പിച്ചതും എന്നെ കൊണ്ട് പറയിപ്പിച്ചതും എല്ലാം അബ്രിഡ്ഷേനാണ്. അദ്ദേഹത്തിന്റെ നരേഷനാണ് അത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ മേരിക്കുട്ടിയിൽ വരുമ്പോ വേറൊരു പോലീസാണ്. അത് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് രഞ്ജി ശങ്കറാണ്. അദ്ദേഹത്തിന് അത് ഇന്നതാണ്, ആ സ്ക്രിപ്റ്റിൽ ഇതാണ് എന്റെ പ്ലോട്ട് എന്ന്. ഈ മൂന്ന് സ്ക്രിപ്റ്റ് ഒരേപോലെ ആയിരുന്നെങ്കിൽ എന്റെ വേഷവും ഒരേപോലെ ഇരുന്നേനെ. അത് ഡിഫറെന്റ് ആയി പോയത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റിന്റെ ഗുണമാണ്. അങ്ങനെ ആയിരുന്നു, ആ സ്ക്രിപ്റ്റിൽ അങ്ങനെയായിരുന്നു ആ പോലീസ്. പിന്നെ ഞാൻ താമര എന്ന് പറഞ്ഞ പടത്തിൽ ഒരു പോലീസ് ചെയ്തു, അത് വേറെ പോലീസാണ്. തിരിച്ച് ഞാൻ ജോസഫിൽ എത്തുമ്പോൾ അത് വേറെ പോലീസാണ്. ഈ ഡിഫറെന്റ് ആയിട്ടുള്ള ഇത്രയും സ്ക്രിപ്റ്റുകൾ എനിക്ക് കിട്ടുന്നതുകൊണ്ടാണ്. ഈ ഫിസിക്കലി ഉള്ള പ്രിപ്പറേഷൻസ് എന്തൊക്കെയായിരുന്നു? തടി കൂട്ടിയോ, വയർ കൂട്ടിയോ, അല്ലെങ്കിൽ വയർ കുറയ്ക്കോ എന്തെങ്കിലും ചെയ്തോ? ജോസഫിന് വേണ്ടിട്ട് അത്യാവശ്യം ഞാൻ എന്റെ ഗുരുസ്ഥാനത്ത് കാണുന്ന എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള കുറച്ച് പേരുണ്ട്. ഞാൻ അവരോടൊക്കെ പോയിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ഞാൻ ആ സിനിമ ചെയ്യാൻ പോയത്. കാരണം അത് വലിയ കഥാപാത്രമാണ്. നമുക്ക് രാവിലെ എണീറ്റിട്ട് വീട്ടിൽ നിന്ന് എണീറ്റിട്ട് വീട് അന്ന് അഭിനയിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു പോകാവുന്ന ഒരു പടമല്ല. ഓക്കെ, അപ്പൊ ഞാനത് ആ സിനിമയിൽ അഭിനയിക്കുമ്പോഴൊക്കെ തന്നെ 24 hours ഇതിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കാറുള്ളൂ. ഓക്കെ, രാത്രി കിടക്കുമ്പോഴും രാവിലെ എണീക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും വേറെ ആരോടെങ്കിലും സംസാരിക്കുമ്പോഴും എല്ലാം തന്നെ ഈ കാര്യമാണ്. ഇപ്പൊ രാത്രി വൈഫിനെ വിളിക്കുമ്പോഴും വൈഫിനോട് ചോദിക്കുന്നത് ഇതായിരിക്കും, ഇന്ന് എങ്ങനെയായിരുന്നു. അങ്ങനെ അങ്ങനെ മാർക്ക് ചെയ്ത് പോകുന്ന ഒരു കാര്യമായിരുന്നു. ഓക്കെ, ഇതിലിപ്പോ അഭിനയിച്ചു കഴിഞ്ഞ കയ്യടി മേടിച്ചു തുടങ്ങി ജോജു ജോസഫ്. ഇനി ജോജു ജോർജ് ഇനി ഒരു സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ആ സിനിമയിൽ എന്തൊക്കെ ഉണ്ടാവണം? നല്ല സ്ക്രിപ്റ്റ് ആവണം, അത്രേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. നല്ല സ്ക്രിപ്റ്റും ഡയറക്ടറും തന്നെയാണ് സിനിമയുടെ, ഡയറക്ടറുടെ കലയാണ് സിനിമ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ നല്ല ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാന്നുള്ളതാണ്. ഞാനിപ്പോഴും ലിജോന്റെ അടുത്തും നമ്മുടെ ദിലീഷ് പോത്തിന്റെ അടുത്തും ഷ്യാമിന്റെ അടുത്തും ഒക്കെ ചാൻസ് ചോദിക്കുന്ന ആളാണ്. ഇപ്പോഴും ചോദിക്കും? തീർച്ചയായിട്ടും. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച കൂടി ചോദിച്ചതാണ് ദിലീഷിന്റെ അടുത്ത്. പറഞ്ഞു ദിലീഷ്, നിങ്ങളൊന്ന് വിളിക്കണോ മനുഷ്യ, ഒരു ചെറിയ ഇപ്പൊ കുമ്പളിങ്ങി നൈറ്റ്സ് കിടക്കുന്നുണ്ട്, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന വലിയൊരു സിനിമയാണ്. ഞാൻ പറഞ്ഞു, ദിലീഷ് ചെറിയ വേഷമാണെങ്കിൽ വിളിക്കും, ഒരു സീനാണെങ്കിലും വിളിക്കും, ഞാൻ വരാം, നിങ്ങൾ കാശൊന്നും തരണ്ട, എനിക്ക് അഭിനയിച്ചാൽ മതി, നിങ്ങളെ വിളിക്കും. അപ്പൊ ഷാമും പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ വിളിക്കും. അപ്പൊ ലിജോന്റെ അടുത്തും ഞാൻ ചോദിക്കും, ലിജോടു വിളിക്കടോന്നൊക്കെ പറയുമ്പോൾ പറയും, തന്റെ മുഖത്തിന് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കഥാപാത്രം വരുമ്പോൾ വിളിക്കും. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അവരൊക്കെ. ഓക്കെ, ജോജു ജോർജിന് പട്ടാളം എന്ന സിനിമയും വെണ്ണക്കല്ലിൽ നിന്നെ കുത്തി വെള്ളിപ്പൂത്തിങ്ങൾ എന്ന പാട്ട് ഓർമ്മയുണ്ടോ? ഓ, പിന്നെ ഞാൻ ആദ്യമായി പാടിയ ലിറിക്. അതില് ലാൽസാറ് തന്നെയാണ് റെക്കമെൻഡ് ചെയ്തിട്ട് അതിലെ വരി എനിക്ക് വരണം കിട്ടുന്നത്. കണ്ണിൽ കണ്ണിൽ എന്ന് പറഞ്ഞിട്ടുള്ള വരി ഞാനാ പാടുന്നത്. ടിനിക്ക് ഒരു വരി കിട്ടി. പിന്നെ അന്ന് ആ ഒരു വരി മതി, കാരണം ആ സോങ്ങിൽ മുഖം കാണണമെന്ന് ആഗ്രഹിക്കുന്നു 100 പട്ടാളക്കാരുണ്ട് ഞങ്ങള്. അതിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ വരി പാടാൻ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. ഇന്നത്തെ പോലെ അല്ലല്ലോ അന്നത്തെ ചിന്താഗതി തന്നെ. നമുക്ക് അന്ന് നമ്മള് സ്റ്റാർസിനൊക്കെ കാണുമ്പോ നമ്മള് കണ്ണു തള്ളിയിരിക്കുകയാണ്. അപ്പൊ ആ പടത്തിൽ നമുക്കൊരു ചെറിയ പരിപാടി ചെയ്യാൻ കിട്ടുന്നു പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. സോ ജോജു ജോർജ്, ഇനി നമ്മള് ഷൂട്ട് സൈഡ് റൗണ്ടിലേക്ക് പോകണം. യെസ്, ഞാനിനി ജോജു ജോർജിന്റെ ഒരു റെഡ് കാർപ്പറ്റ് ബയോഗ്രഫി ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ ഓക്കെ. ഫുൾ നെയിം ജോജു ജോർജ്. റെക്കോർഡിക്കൽ നെയിം ജോസഫ് ജോർജ്. ഓക്കെ, ഇന്നിനിയും ഈ ഒരു ഷോ കഴിയുമ്പോ നാട്ടുകാർ അറിയട്ടെ ഇതാണ് എന്റെ ഒഫീഷ്യൽ നെയിം അല്ലേ ജോസഫ്. ഓക്കെ, സോ ഏജ്? 40. ഓക്കെ, ഹൈറ്റ്? 185, 6.2. ഓ അടിപൊളി. വെയിറ്റ്?
120 kilo. ഓക്കെ, നായകനായി ഇനി കുറയുവോ? കുറയ്ക്കണം. നമ്പർ ഓഫ് ഫിലിംസ് എത്ര സിനിമകളായി ജോജു ജോസ്? 105 മേലെ. ഓക്കെ, ഗ്രേറ്റ്. ഫസ്റ്റ് ഫിലിം, ആദ്യത്തെ സിനിമ? മുഖം കണ്ടത് മഴവിൽ കൂടാരം. മഴവിൽ കൂടാരം. ഓക്കെ, ലേറ്റസ്റ്റ് സിനിമ, ലാസ്റ്റ് പുറത്തു വന്ന സിനിമ? ജോസഫ്. ഓക്കെ, സിനിമയിൽ ആദ്യമായി പറഞ്ഞ ഡയലോഗ്? ഈ പൂക്കളുടെ ഇടയിൽ ഒരു ബോംബ് വെച്ചിട്ടുണ്ടെന്നും ആ ബോംബ് 9:30 പൊട്ടുമെന്നും അത് പൊട്ടിയാൽ ആ സ്കൂളിലെ കുട്ടികൾ മരിക്കുമെന്നുള്ള വലിയൊരു വില്ലന്റെ ഡയലോഗാണ് പറഞ്ഞത്. ഓക്കെ, ഏത് സിനിമയിലായിരുന്നത്? അത് ദാദാ സാഹിബ്. ലാസ്റ്റ് ഡയലോഗ് ഓർമ്മയുണ്ടോ സിനിമയിൽ അവസാനമായി പറഞ്ഞ ഡയലോഗ്? അത് ഓർമ്മ കിട്ടുന്നില്ല. ഓർമ്മ കിട്ടുന്നില്ല. ഓക്കെ, ആദ്യത്തെ ഓർമ്മയുണ്ട്, അതാണ്. ഓക്കെ, ദ ഫസ്റ്റ് ഫിലിം, ജീവിതത്തിൽ ആദ്യമായി കണ്ട സിനിമ? ഇരകൾ. ഓക്കെ, പിന്നെ ചിലമ്പ്. ഓക്കെ, സോ ലേറ്റസ്റ്റ് കണ്ട സിനിമ? നമ്മളുടെ പരിമിതികൾ നമുക്കല്ലേ മനസ്സിലാവുള്ളൂ. ഒന്നുകൂടെ ചെയ്യണം, റീഡു ചെയ്യണമെന്ന് റിയൽ ലൈഫിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണ്? ചെയ്തു പോയത് അത് വേണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യായിരുന്നു എന്ന് തോന്നിയൊരു കാര്യം റിയൽ ലൈഫിൽ? ആഗ്രഹമുള്ള സ്കൂളിൽ പഠിക്കണം എന്നുള്ളതാണ്. ആഗ്രഹമുള്ള സ്കൂളിൽ പഠിക്കണം എന്നുള്ളത്. സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? അല്ല, പഴയ കാലഘട്ടമാണ് മാത്രമാണ് നമുക്ക് സ്കൂളിൽ പഠിക്കണം എന്നുള്ളതോ അതോ സ്കൂളിൽ പോയിട്ട് പഠിച്ചിട്ടില്ല എന്നുള്ളതാണോ? സ്കൂളിൽ പഠിച്ച കാലഘട്ടമാണ് നമുക്ക് വീണ്ടും ലൈഫിൽ കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന ഒരേ ഒരു കാര്യം. ഓക്കെ, സോ ജോജു സ്ട്രെങ്ത്, ജോജുവിന്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞത് 23 വർഷം സിനിമയിൽ എക്സ്പീരിയൻസ്, ജോജുവിന്റെ കോൺടാക്ട്സ്, ജോജുവിന്റെ വോയിസ്, ഇതിലേതാണ്? എന്റെ കോൺടാക്ട്സ്. കോൺടാക്ട്സ്. ഓക്കെ, തീർച്ചയായും. ജോജു ജോജിന്റെ ഒരു വീക്ക്നെസ് എന്താണ്? സെന്റിമെന്റ്സ്. സെന്റിമെന്റ്സ്. സെന്റി അടിച്ചാ വീഴോ? ആ, റിയൽ സെന്റി ആണെങ്കിൽ ഞാൻ വീഴും. വീഴും. റിയൽ അല്ലെങ്കിൽ വീഴില്ല. വീണ് പോയിട്ടുണ്ടോ അങ്ങനെ? ഇഷ്ടം പോലെ. ഓക്കെ, സോ റേറ്റ് ജോജു ജോർജ് ആസ് ആൻ ആക്ടർ ഫസ്റ്റ്, ഔട്ട് ഓഫ് 10 എത്ര കൊടുക്കും? ഞാൻ എനിക്ക് 4. For as a hero, hero at 3. Character role, 6. Comedian, 6. Okay, kodi kodi irundunde. Villain, villain 6. As a producer, producer ഞാൻ നല്ല പ്രൊഡ്യൂസറാണ്. നല്ല പ്രൊഡ്യൂസറാണ്. 10 out of 10. അല്ല, അത് കൊള്ളാം. ഓക്കെ, ഞാൻ സിനിമാക്കാരൊക്കെ ഒന്ന് ചോദിക്കട്ടെ. ഓക്കെ ഓക്കെ, ആസ് എ ഫാമിലി മാൻ എത്ര മാർക്ക് കൊടുക്കും? ഞാൻ എനിക്ക് കൊടുത്തിരിക്കുന്ന മാർക്ക് 10 ആണ്. അവരെത്ര കൊടുത്തിട്ടുണ്ടെന്ന് അറിയില്ല. ജോജു ജോർജ് ഇനി യെസ് അല്ലെങ്കിൽ നോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, ഞാനും ചോദിച്ചിട്ടുണ്ട്, ചേട്ടാ ഒരു വേഷം. യെസ്. ഇപ്പോഴും ചോദിക്കാറുണ്ട്. യെസ്. ഓക്കെ, ചേട്ടാ ഒരു ഡയലോഗ്, ഇത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. യെസ്. ചേട്ടാ ഒരു നായിക? സ്നോ. സ്നോ ചോദിച്ചിട്ടുണ്ടില്ല. ഓക്കെ, ഒരു സോങ്? നോ. നോ. ചേട്ടാ ഒരു മടങ്ങാത്ത ചെക്ക്? നോ. നോ ചോദിച്ചിട്ടില്ല. അങ്ങനെ ഇല്ല, കിട്ടിയ ചെക്കുകൾ മടങ്ങിയിട്ടുണ്ടോ? അതിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. ഓക്കെ, റെമ്യൂണറേഷൻ ഒരു പ്രശ്നമായിരുന്നില്ല ജോജു ജോർജിന്. ഓക്കെ, ചേട്ടാ പോസ്റ്ററിൽ മുഖം? യെസ്. യെസ്. ഓക്കെ, ആദ്യമായിട്ട് മുഖം വന്നത് കിളിവോയിലാണ് അല്ലേ? അത് ഫ്ലെക്സ്. ഫ്ലെക്സ്. പോസ്റ്ററിൽ ആദ്യം വന്നത് പട്ടാളം. പട്ടാളം. ഓക്കെ, ചേട്ടാ പാകത്തിനുള്ള കോസ്റ്റ്യൂം? ഓ, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. യെസ്. 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 ചേട്ടാ അഭിനയിച്ച സീൻസ് കട്ട് ചെയ്യാതിരിക്കാൻ പറ്റുമോ? യെസ്. 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 ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് സീനുകൾ അങ്ങനെ കട്ടായി പോയിട്ടുണ്ട്. ഇഷ്ടം പോലെ. ഓക്കെ, ഇങ്ങനെയൊക്കെ ചോദിച്ചിരുന്ന ജോജു ജോർജ് ജോസഫ് ഹിറ്റ് ആയതിനു ശേഷം ഇതൊക്കെ ചോദിക്കുവോ ഇല്ലയോ? യെസ് അല്ലെങ്കിൽ നോ. ഓക്കെ, കാരവൻ ഉണ്ടോ? നെവർ. നോ. നോ. ബദാമും കുങ്കുമപ്പൂവും ചേർത്തരച്ച പാല് വേണം? അത് ചിലപ്പോ ചോദിക്കും, നല്ല ടേസ്റ്റാണ്. യെസ്. കുട പിടിക്കാൻ ഒരു അസിസ്റ്റന്റിനെ വേണം? യെസ് ഓർ നോ? നോ. നോ. വെയിലുണ്ടെങ്കിൽ ഞാൻ സ്വയം പിടിക്കും. സ്വയം പിടിക്കും. നായിക ബോളിവുഡിൽ നിന്നാവണം? നല്ല കാര്യമില്ല അത്. അതെസ് വന്നു കഴിഞ്ഞാൽ ലോട്ടറി അല്ലേ, നടക്കാത്ത കാര്യമാണ്. പക്ഷെ നമ്മള് വെറുതെ പറഞ്ഞു ഇല്ലാണ്ടാക്കണ്ടല്ലോ. ഓക്കെ, കേരളത്തിൽ അങ്ങോളും ഇങ്ങോളും ഫുൾ സൈസ് കട്ടൗട്ട് ഒരു 50 എണ്ണം. അത് സിനിമയ്ക്ക് വേണമെങ്കിൽ വെക്കാം. അപ്പൊ യെസ് ആർ നോ? യെസ്. യെസ്. ഒരു പാട്ട്, അത് എന്തായാലും വേണം, നിർബന്ധമില്ല. പാടുന്ന പാട്ട്, ജോജു ജോജ് പാടുന്ന ഒരു പാട്ട്. നെവർ. നെവർ. പക്ഷെ ഈ സിനിമയെ പാടിയിട്ടുണ്ട്. ഓക്കെ ശരി, അടുത്തൊരു ചോദ്യം ഇങ്ങനെ ചോദിക്കുവോ ഇല്ലയോ? ലിപ് ലോക്ക് ഉണ്ടോ? അയ്യോ, ചോദിക്കുമല്ലോ. യെസ് ഓർ നോ? നെവർ. നെവർ ചോദിക്കില്ല. ഇല്ല. പക്ഷെ ലിപ് ലോക്ക് ചെയ്യാം. ആ, ചെയ്യാം. ചെയ്യാം. പിന്നെ ഡോണ്ട് മൈൻഡ് ആൻ ഓൺ സ്ക്രീൻ ലിപ് ലോക്ക്. നോ പ്രോബ്ലം. നോ പ്രോബ്ലം. അടിപൊളി. ഓക്കെ, സോ ഫൈനലി ഈ ഒരു ചോദ്യം ചോദിക്കോ, ഇതിൽ അഭിനയിക്കാൻ വല്ലതും ഉണ്ടോ? അത് എവറി ടൈം. എവറി ടൈം. യെസ്. സോ ജോജു ജോർജ് ഇനി ജോസഫ് സ്പെഷ്യൽ ഒരു യെസ് ഓർ നോ ആണ്. ഓക്കെ, ഇത് ആദ്യമായിട്ടാണ് ഒരു സംവിധായകൻ വിളിച്ചിട്ട് ജോജു നീയാണ് നായകൻ എന്ന് പറയുന്നത്. യെസ് ഓർ നോ? ഇത്ര കോൺഫിഡന്റിൽ ആദ്യമായിട്ട് പറഞ്ഞ പപ്പേടനായിരിക്കും. ഓക്കെ, സോ യെസ് ഓർ നോ? യെസ്. യെസ്. ജോജു ആണ് നായകൻ എന്ന് കേട്ടപ്പോൾ ചില പ്രൊഡ്യൂസേഴ്സ് പിൻവാങ്ങിയിട്ടുണ്ട്. യെസ് ഓർ നോ? യെസ്. യെസ്. ചില മുൻനിര നായികമാരും പിൻവാങ്ങിയിട്ടുണ്ട്. യെസ്. യെസ്. ഇതൊക്കെ കേട്ടപ്പോ ഞാനും പറഞ്ഞിട്ടുണ്ട്, പപ്പേട്ട വേറെ ആരെങ്കിലും വെച്ച് സിനിമ ചെയ്തോളൂ. നോ, എനിക്ക് നഷ്ടം. ഞാൻ പറയില്ല. ഞാൻ പറയില്ല. ഈ തിരക്കഥ ചില സൂപ്പർ സ്റ്റാർസ് വേണ്ടെന്ന് വെച്ചതാണ്. യെസ് ഓർ നോ? അല്ല, അങ്ങനൊന്നുമില്ല. അങ്ങനൊന്നും പോയിട്ടില്ല. കേട്ടതൊക്കെ ഗോസിപ്പ് മാത്രമാണ്. അതൊക്കെ ആയിരിക്കുള്ളൂ. ആയിരിക്കുള്ളൂ. സോ ഇനി ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ആണ്. ഓക്കെ, ജോജു ജോർജ് ഈസ് എ ഡാഷ്. ജോജു ജോർജ് ഈസ് എ കുഴപ്പമില്ലാത്ത കക്ഷി. കുഴപ്പമില്ലാത്ത കക്ഷി. ജോജു ജോർജിന് മലയാള സിനിമയിൽ അത്ഭുതമായി തോന്നിയ ഡാഷ് ആണ്? ലാലേട്ടൻ, മമ്മൂക്ക. ഓക്കെ, മലയാള സിനിമയിൽ മാറേണ്ടത് ഡാഷ് ആണ്?
പഠിക്കണം പഠിക്കണം വർക്ക് പഠിക്കണം. ഓക്കെ, എന്താ മീ ടുവിന് ശേഷം മലയാള സിനിമയിൽ വരേണ്ട ഒരു ഹാഷ് ടാഗ് ഡാഷ് ആണ്. ആണുങ്ങളും പറയണം മീ ടു എന്ന്. വരരുത് എന്ന് ജോജു ജോജ് ആഗ്രഹിക്കുന്ന ഒരു ഹാഷ് ടാഗ് ഡാഷ് ആണ്. അയ്യോ, എന്റെ പേര് മീ ടു വരരുത്. സോ പീരീഡ് സിനിമകളുടെ കാലമാണിപ്പോ. ജോജു ജോജ് ഒരു പീരീഡ് കഥാപാത്രത്തെ അവതരിപ്പിക്കുവാണെങ്കിൽ അത് അത് ഡാഷ് ആയിരിക്കും. എന്റെ പൊന്നു മൈക്ക്, ഞാൻ എങ്ങനെയൊക്കെ കഞ്ഞുപിടിച്ച് പൊക്കോട്ടെ, അതൊക്കെ ചെയ്യാനിവിടെ ആൾക്കാരുണ്ട്. ഓക്കെ, സോ കഞ്ഞു പിടിച്ചിരുന്ന ആക്ടർ പക്ഷെ ഇപ്പൊ ബിരിയാണിയാണ് കഴിക്കുന്നത്. ഈ ജോസഫിന് ശേഷം ആക്ടറുടെ പേര് ജോജു ജോർജ്. സോ ജോജു ജോർജ്, ഒരു 100 രൂപ ടിക്കറ്റുകാരന് ജോസഫിലെ നായകൻ കൊടുക്കുന്ന ഒരു ഉറപ്പെന്താണ് ഈ സിനിമ കാണാൻ പോകുമ്പോ? 100 രൂപയ്ക്കുള്ള ഉറപ്പ് എന്തായാലും ആ പടത്തിലുണ്ട്. ഉണ്ട്. ഗ്രേറ്റ്, അടിപൊളി. സോ താങ്ക് യു സോ മച്ച് ജോജു ജോർജ് ഫോർ കമ്മിങ് ടു മൈ ഷോ. ജോസഫ്, താങ്ക് യു സോ മച്ച്. ഇത് ആദ്യമായിട്ടല്ലേ റെഡ് കാർപ്പറ്റിൽ വരുന്നത്? എങ്ങനെയുണ്ടായിരുന്നു ഷോ? ഹൗ വാസ് ദി ഷോ? പൊളിയല്ലേ? പൊളി പൊളി. അടിപൊളി. താങ്ക് യു സോ മച്ച്. സോ കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കും.